അഴിയൂരിൽ ആയുർരക്ഷാ ക്ലിനിക് ഉദ്ഘാടനവും പ്രതിരോധ ഔഷധ വിതരണവും നടത്തി. അഴിയൂർ ഗവൺമെന്റ് ആശുപത്രിയിൽ തുടങ്ങിയ ആയുർരക്ഷാ ക്ലിനിക്കിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജസ്മിന കല്ലേരി നിർവഹിച്ചു. ഭാരതീയ ചികിത്സാ വകുപ്പ് ഡയറക്ടറുടെയും കോഴിക്കോട് ജില്ലാ മെഡിക്കൽ ഓഫീസറുടെയും നാഷണൽ ആയുഷ് മിഷന്റെയും ആഭിമുഖ്യത്തിലാണ് കോവിഡ് 19 പ്രതിരോധ പ്രവർത്തനം അഴിയൂർ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി ഡിസ്പെൻസറിയിൽ തുടങ്ങിയത്. ആയുർവേദ ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രമ്യ സി കെ ആയുർവേദ രംഗത്തെ കോവിഡ് പദ്ധതികളായ ആയുർരക്ഷ, സുഖായുഷ്യം എന്നിവയെക്കുറിച്ചും ഔഷധ ഉപയോഗത്തെക്കുറിച്ചും വിശദീകരിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി ടി ഷാഹുൽ ഹമീദ്, ഡോക്ടർ അമയ എസ് വികാസ് എന്നിവർ സംസാരിച്ചു. കോവിഡ് 19 പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ഭാരതീയ ചികിത്സാ വകുപ്പും നാഷണൽ ആയുഷ് മിഷനും ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെയും സംയുക്തമായ ആഭിമുഖ്യത്തിൽ കേരളത്തിലെ എല്ലാ ഗവൺമെൻറ് ആയുർവേദ സ്ഥാപനങ്ങളും ആയുർരക്ഷാ ക്ലിനിക്കുകളായിട്ട് 16/4/2020 പ്രവർത്തനം ആരംഭിച്ച് വരികയാണ്. ഇതിൻ്റെ ആഭിമുഖ്യത്തിൽ ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ഇന്ന് ഗവൺമെൻറ് ആയുർവേദ ഡിസ്പെൻസറി അഴിയൂരിൽ നടക്കുകയുണ്ടായി. പ്രധാനമായും ജനങ്ങളെ രണ്ട് ഗ്രൂപ്പുകളായി തരംതിരിച്ചാണ് ഇതിൻ്റെ പ്രവർത്തനം ഉദ്ദേശിക്കുന്നത്. ആയുർരക്ഷ, സുഖായുഷ്യം എന്ന രീതിയിൽ ഇതിൽ ആയുർരക്ഷ ക്ലിനിക്കിൽ ഉദ്ദേശിക്കുന്നത് 60 വയസ്സിന് താഴെയുള്ള രോഗികളും 60 വയസ്സിന് മുകളിലുള്ളവരെ സുഖായുഷ്യം എന്ന രീതിയിലുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ കൂടുതലും രോഗപ്രതിരോധ ശേഷി വളരെ കുറഞ്ഞിരിക്കുന്ന ആൾക്കാർ, കോവിഡ് 19 ബാധിച്ച ആൾക്കാരുമായി കൂടുതൽ സമ്പർക്കത്തിൽ വരുന്ന ആൾക്കാരെ ഉദ്ദേശിച്ചാണ് ഈ പദ്ധതി ഉൾപ്പെടുത്തുന്നത്. കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിൻ്റെ 10 ലക്ഷം രൂപയുടെ ഫണ്ട് ഇതിനായിട്ട് ലഭ്യമായിട്ടുണ്ട്. നമ്മൾ നിലവിൽ ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് പോലീസ് ചോമ്പാല പോലീസ് സ്റ്റേഷൻ, അഴിയൂർ ചുങ്കം എക്സൈസ് ചെക്ക് പോസ്റ്റ് എന്നിവിടങ്ങളിലുള്ള ജീവനക്കാർക്കും കമ്മ്യൂണിറ്റി കിച്ചൺ, അഴിയൂർ ഗ്രാമപഞ്ചായത്തിലെ ജീവനക്കാർ, ഇവിടെ വരുന്ന രോഗികൾ എന്നിവർക്കും ഇതിൻ്റെ കിറ്റ് കൊടുത്തു വരുന്നുണ്ട്.